കാരൂർ നീലകണ്ഠപിള്ളയുടെ മാലപ്പടക്കം എന്ന ചെറുകഥയാണ് ഇവിടെ വായിക്കുന്നത്. ഊണും കഴിഞ്ഞ് ഞാനൊരു മയക്കത്തിൻ്റെ സുഖം ആസ്വദിക്കാൻ തുടങ്ങി. കൃഷ്ണപിള്ള ഇല്ലേ ഇവിടെ എന്നൊരു ചോദ്യം എൻ്റെ ചെവിയിൽ വന്ന് തറച്ചു. ഏയ് കൃഷ്ണപിള്ളേ, ആരുമില്ലേ ഇവിടെ? വീണ്ടും ശബ്ദം. മുടിഞ്ഞു പോട്ടെ എന്ന് പിരാഗിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു. വരാന്തയിലേക്ക് വന്നു. മുറ്റത്തേക്ക് നോക്കാൻ വയ്യാത്തവണ്ണം കഠിനമായ വെയിൽ. അതിനിടയിൽ ചെമ്മണ്ണ് പുരണ്ട ഒരു വൃദ്ധൻ വരാന്തയിലേക്ക് കയറി. കീറിയ ഉടുപ്പുകളും നരച്ചു നീണ്ട താടിയുമുള്ള ആ പ്രാകൃതൻ മോണ വെളുക്ക് കാട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കൃഷ്ണപിള്ളയല്ലേ? മിനുത്ത കഷണ്ടിയിൽ നിന്ന് പുറപ്പെട്ട് ചുളിഞ്ഞ നെറ്റി വഴി ഒഴുകുന്ന വിയർപ്പ് പൊടി പറ്റി ചെമ്പിച്ച താടിയുടെ തുമ്പത്ത് വന്ന് തൂങ്ങിയിരുന്നു. എൻ്റെ ഓർമ്മയുടെ ചുരുളുകൾ വിടരാൻ തുടങ്ങിയപ്പോൾ എന്നെ മനസ്സിലായോ എന്ന ചോദ്യവും പുറപ്പെട്ടു. മനസ്സിലായി, ഞാൻ അത്ഭുത ആദരങ്ങളോടെ പറഞ്ഞു. ഇപ്പോൾ എവിടെന്നാ വരുന്നത് ഈ തീ പോലുള്ള വെയിലത്ത്? കേശവക്കുറുപ്പ് സാറിനെ ഓർത്തു ഇല്ലേ? നിങ്ങളാരും മറക്കുകയില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വടി ഭിത്തിയിൽ ചാരി വെച്ചിട്ട് അവിടെ കിടന്ന ബെഞ്ചിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന വയറു വീർത്ത സഞ്ചി ബെഞ്ചിൻ്റെ കീഴേ വെച്ചു. ഹാവോ, എന്തൊരു വെയില്! കാല് പൊള്ളി കുമളിച്ചു. നല്ല ദാഹമുണ്ട്. ദാഹമാക്കേണ്ട, വിശപ്പ് തന്നെയാകട്ടെ. എന്താ, ഊണും കഴിഞ്ഞ് ഉറങ്ങുകയായിരുന്നോ? ഭാഗ്യവാൻ. ഈ അസമയത്ത് വിശപ്പും കൊണ്ട് വന്നിരിക്കുന്നത് ആരപ്പാ എന്ന മട്ടിൽ എൻ്റെ ഭാര്യ വാതിൽക്കൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി. ഭാര്യ അല്ലേ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വരൂ, ഇങ്ങോട്ട് ഇറങ്ങി വരൂ, കാണട്ടെ. കൃഷ്ണപിള്ളയുടെ ഗുരുനാഥനാണ്. വിശപ്പും ദാഹവും നന്നേയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിൽ പിന്നെ ഊണ് കഴിക്കാൻ തരപ്പെട്ടില്ല. ഗ്രഹനായിക ഇതൊന്നും കേൾക്കാൻ നിന്നില്ല. അവൾ ശുണ്ടിയെടുത്തിരിക്കണം. ഉച്ചയൂണിന് അവളുടെ പാർശ്വം പറഞ്ഞ് ഒരാളും ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ഒരാളും അങ്ങനെ രണ്ട് വിരുന്നുകാരുണ്ടായിരുന്നതുകൊണ്ട് ഒടുവിലുണ്ണേണ്ട അവൾക്ക് ഒന്നും ശേഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതാ വന്ന് കയറിയിരിക്കുന്നു, ഇന്നലെ തന്നെ ഉണ്ടില്ലെന്നും പറഞ്ഞ ഒരാൾ. ഏറെ കാലമായി കൃഷ്ണപിള്ളയെയൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് വയസ്സായില്ലേ? വിചാരിക്കുന്നത് പോലെയൊന്നും നടക്കുകയില്ല. ഇപ്പോൾ 71 ആയി. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നത് സന്തോഷമായി. ഇപ്പോൾ എവിടെന്നാ എന്നൊന്നും പറയാനില്ല. അപ്പോഴേക്ക് ഒരു പാത്രത്തിൽ കുറേ മോരുമായി ബാലൻ വന്നു. അത് അദ്ദേഹത്തിനടുത്ത് വെച്ചു. മോരോ കൊള്ളാം, ഈ വെയിലത്ത് ഇത് തന്നെ വേണം. കാപ്പിയും മറ്റും ഇതിനോട് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതെടുത്ത് കുടിച്ചു. മകന അല്ലേ? എന്താ കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം അവനെ അടിമുടി കണ്ണുകൊണ്ട് തലോടി. എത്ര കുട്ടികളുണ്ട് കൃഷ്ണപിള്ളയ്ക്ക് എന്ന ചോദ്യം വന്നപ്പോൾ ബാലഗോപാലൻ നായർ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? സെക്കൻഡ് ഫോമിൽ നിന്ന് ജയിച്ചു. മിടുക്കൻ. അമ്മ എവിടെ? ഇങ്ങോട്ട് വരാൻ പറയൂ, അല്ലെങ്കിൽ ധൃതിയില്ല. അമ്മാവിന് വിശക്കുന്നതിന് വല്ലതും വേണമെന്ന് പറയൂ. ചെല്ല്. ബാലൻ അപ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, കുറുപ്പ് സാറിൻ്റെ സ്ഥിതി വലിയ കഷ്ടത്തിലാ. എന്ന് വെച്ച് കഷ്ടമൊന്നുമില്ല. നിങ്ങളൊക്കെയാണ് എൻ്റെ സമ്പാദ്യം. എന്താ ഭാര്യയുടെ പേര്? ലക്ഷ്മി എന്നോ? അതെ, അത് കണ്ടാൽ അറിയാം, മഹാലക്ഷ്മിയാണ്. ഇവരിരിക്കുന്ന വീട്ടിൽ ഒരു കഷ്ടപ്പാടും എത്തി നോക്കുകയില്ല. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. മൂത്ത മകന് വല്ല ജോലിയുമായോ? മൂത്തത് രണ്ടും പെണ്ണാണ്. അതെ, അതങ്ങനെയാ വേണ്ടത്. അമ്മയ്ക്ക് സഹായമാകും. ഭാഗ്യവാൻ. സമ്പാദ്യം? സമ്പാദ്യം ഇതൊക്കെ തന്നെ. 5-8 പേരുടെ നിത്യത കഴിക്കാൻ തന്നെ പ്രയാസം. പിന്നെ എങ്ങനെയാ സമ്പാദ്യം? വേണ്ട കൃഷ്ണപിള്ളേ, സമ്പാദ്യമൊന്നും വേണ്ട. സൽസന്താനങ്ങളെ കവിഞ്ഞ് എന്ത് സമ്പാദ്യം? അത് നിങ്ങൾക്കുണ്ടല്ലോ. ചോറ് വേണമെന്ന് പറഞ്ഞത് ലക്ഷ്മിയമ്മ കേട്ടിരിക്കുമോ? ധൃതിയായിട്ടല്ല, സംഭാരം കുടിച്ചപ്പോൾ അമൃതപാനം ചെയ്ത പോലെയായി. ഊണിന് താമസമുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചു കളയാം. അദ്ദേഹം ഓണം മുഴുവൻ വെളിയിൽ കാട്ടി നിഷ്കളങ്കനായ ശിശുവിനെ പോലെ ചിരിച്ചു. കുളിക്കാൻ സമയം കാണും. അരി വെച്ചു വരണമെന്ന് തോന്നുന്നു. ഞാൻ വന്ന് കയറിയതൊരു ബുദ്ധിമുട്ടായിന്നുണ്ടോ വീട്ടുകാരിക്ക്? ഇന്ന് ആദ്യമായിട്ടല്ലേ സാറ് വരുന്നത്, ബുദ്ധിമുട്ടൊന്നുമില്ല. അതെനിക്കറിയാൻ മേലേ. പിന്നെ അപ്പോൾ കുളി നടത്തി കളയാം. നിങ്ങളൊക്കെ കുളിക്കുന്നത് എവിടെയാ? ആറ്റിലാണോ? ദൂരമുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് വെള്ളം കോരി കിട്ടിയാലും പോരായികയില്ല. ബാലൻ വന്നു പറഞ്ഞു, ആറ്റിലേക്കാണോ ദൂരം? ഒരൊറ്റ ഓട്ടത്തിന് ഞാൻ അവിടെ ചെല്ലാം. എന്നാൽ നീ കൂടെ ചെല്ല് എന്ന് ഞാൻ പറഞ്ഞു.
എന്നാൽ വന്നോളൂ എന്ന് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ചാടി. ചാടാനും ഓടാനും എനിക്ക് വയ്യ, പതുക്കെ പോയാൽ മതി, സോപ്പുണ്ടെങ്കിൽ എടുത്തോളൂ. ബാലൻ സോപ്പിന് മുറിക്കകത്തേക്ക് പോയി. സോപ്പും എണ്ണയുമായി വന്നു. ബലേ ബുദ്ധിമാൻ, കുട്ടിക്ക് പരേൻഗിത ജ്ഞാനമുണ്ടോ കേട്ടോ? എണ്ണ തേച്ചുകൊണ്ട് ഈ വെയിലത്ത് നടന്നാൽ തലയിൽ തീ പിടിക്കും. ഇല്ല ഇല്ല, കഷണ്ടിത്തലയിൽ എങ്ങനെയാ തീ പിടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ബാലൻ ഒരു കുട എടുത്തുകൊണ്ടു വന്നു. കുറുപ്പ് സാർ എണ്ണ തേക്കുന്നതിനിടയിൽ ചോദിച്ചു, എന്താ ബാലൻ്റെ നാള്? എൻ്റെ നാളിലാ ഇവിടെ എണ്ണ വെച്ചിരിക്കുന്നത്, സാർ പൊട്ടിച്ചിരിച്ചു. ചെറുക്കൻ്റെ കളി അതിര് കടന്നു പോണോ കേട്ടോ എന്ന് അവനെ ശാസിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ വന്നു. കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കുടയും പിടിച്ച് ബാലൻ്റെ അകമ്പടിയോടെ അദ്ദേഹം കുളിക്കാൻ പുറപ്പെട്ടു. ഇതാരാ? ഭാര്യ ചോദിച്ചു. കയറി വരുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു ധർമ്മക്കാർ വല്ലവരുമായിരിക്കുമെന്ന്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സാറാ, അന്ന് കണ്ടാൽ നല്ല യോഗ്യനായിരുന്നു. നാടകത്തിൽ രാജാപാർട്ടെടുക്കും, നല്ല ഭജനപ്പാട്ടുകാരനാ. നാഴിയരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഞാനും വിശന്നിരിക്കുകയായിരുന്നു. മടി കൊണ്ട് ഒന്നും കഴിയുകയില്ലെന്ന് വെച്ചിരുന്നതാ, അത് പറ്റുകയില്ലെന്നായി. ഏറെ താമസിച്ചില്ല, കുളി കഴിഞ്ഞ് വന്ന സാറ് പറഞ്ഞു, ബാലൻ അമ്മയോടൊരു മുണ്ടു വാങ്ങിക്കൊണ്ടുവരുമോ? ഈറൻ പകരാൻ. കുട്ടി സമർത്ഥനാ കേട്ടോ കൃഷ്ണപിള്ളെ. എൻ്റെ മുണ്ടും ഷർട്ടും സോപ്പിട്ട് വെളുപ്പിച്ചു തന്നു. എണ്ണയും സോപ്പും തേച്ച് കുളിച്ച് അലക്കിയ മുണ്ടുമുടുത്ത് ഭസ്മവും ചന്ദനവും തൊട്ട് ഇലയുടെ മുമ്പിൽ ഉണ്ണാനിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മാന്യൻ്റെ ലക്ഷണമുണ്ടായിരുന്നു. ഉണ്ണുന്നത് കണ്ടാൽ ഒരു തെണ്ടിയുടെ മട്ടം. 7 ദിവസം അന്നം കാണാതെ കിടന്നവൻ്റെ മട്ടിൽ ചോറു വാരി അകത്തേക്ക് വിടുന്ന അദ്ദേഹത്തിൻ്റെ നേരെ നോക്കുന്ന ഞാൻ വാസ്തവത്തിൽ കണ്ടത് പഴയ കുറുപ്പുസാറിനെയാണ്. തൻ്റെ ഇടവും ഉത്സാഹവും മധുര ഭാഷണവും വിദ്യാർത്ഥികളോട് വാത്സല്യവും ഉണ്ടായിരുന്ന അന്നത്തെ കുറുപ്പുസാറാണോ ഈ പട്ടിണിക്കോലം? കൂട്ടാനൊന്നുമില്ല, ഊണ് സുഖമായില്ല, നേരം പോകുമല്ലോ എന്ന് വെച്ചിട്ടാ, അല്ലെങ്കിൽ വല്ലതും കൂട്ടാൻ വെക്കാമായിരുന്നു എന്ന് ഓരോന്ന് ഇടയ്ക്കിടെ ലക്ഷ്മി പറഞ്ഞു. സുഖമായി കേട്ടോ കൃഷ്ണപിള്ളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. അതൊരു ഭംഗി വാക്കായിരുന്നെന്ന് എനിക്ക് തോന്നി. ലക്ഷ്മിയും അങ്ങനെ വിശ്വസിച്ചു. അവളുടെ മുഖത്തൊരു അപരാധബോധം നിഴലിച്ചു. ഭർത്താവിൻ്റെ ഗുരു ആദ്യം വീട്ടിൽ വന്നു, അദ്ദേഹത്തിന് വേണ്ടി ചോറുണ്ടാക്കി. എന്നിട്ട് അദ്ദേഹത്തിന് മതിയായില്ലെന്ന് വന്നാൽ കുണ്ഠിതം തോന്നുമല്ലോ. അത് കഴിഞ്ഞ് അവൾ അടുക്കള വാതിൽ അടച്ച ശബ്ദം കേട്ടപ്പോൾ എനിക്ക് നല്ല വിശ്വാസം വന്നു. ഒരു വറ്റം ശേഷിക്കാതെ അദ്ദേഹത്തിന് നിവേദിക്കേണ്ടി വന്നുവെന്ന് പോരാഞ്ഞിട്ട് കുറേ കഴിഞ്ഞ് അവൾ പറയുകയാണ്, കാലത്തെ കഞ്ഞി കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രദോഷ നോയമ്പ് നോറ്റേക്കാമായിരുന്നു എന്ന്. ഊണ് കഴിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ പുകഴ്ത്തി ഭാര്യയെ കേൾപ്പിച്ചു. അവളെ പ്രശംസിച്ച് എന്നെ രസിപ്പിച്ചു. കുട്ടികളെ അഭിനന്ദിച്ചും അനുഗ്രഹിച്ചും ഞങ്ങളെ ഇരുവരെയും ആനന്ദിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ പ്രീതി അദ്ദേഹം നേടി. പിന്നെ ഞങ്ങളുടെ മുറയായി. അദ്ദേഹത്തിൻ്റെ കുടുംബകഥകൾ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. കുടുംബഭരണം മൂത്ത മകളാണ്. അവൾ വിധവയാണ്. 4 കുട്ടികളുടെ മാതാവും പ്രായമായ മകൻ വക്കീൽ ഗുമസ്തനാണ്. അവന് ഭാര്യയായി മക്കളായി ഭാര്യ വീട്ടിൽ താമസവുമായി. ഇനിയൊരു മകനുണ്ട്, 5ാം ഫോറത്തിൽ പഠിക്കുന്നു. അവൻ സ്കൂൾ ഫൈനൽ ജയിച്ചാൽ ആരോട് പറഞ്ഞെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ കഴിയും. പക്ഷേ എങ്ങനെ അവിടം വരെ ചെല്ലും? പഠിപ്പിക്കാൻ പണം വേണം, വീട്ടു ചെലവ് നടക്കണം, വരവോ അദ്ദേഹത്തിൻ്റെ പെൻഷൻ മാത്രം 13 രൂപ. ഇതൊന്നും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കേണ്ടായിരുന്നു. സങ്കടകരമായ ഒരു കുടുംബചരിത്രം അദ്ദേഹം വിവരിച്ചു. അങ്ങനെ ഞങ്ങളുടെ അനുകമ്പയും അദ്ദേഹം നേടി. ക്ഷീണം തോന്നുന്നെങ്കിൽ കുറച്ചു നേരം കിടന്നുറങ്ങോ എന്ന് പറഞ്ഞ ഭാര്യ ഒരു തലയിണ ആ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് കൊണ്ടുവച്ചു. ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബെഞ്ചിൽ കിടന്നു. തിരിയുകയും അറിയുകയും ചെയ്തു. കൂർക്കം വലിക്കാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, അദ്ദേഹത്തിന് വല്ലതും കൊടുക്കാൻ വന്നതായിരിക്കുമോ? എന്തോന്നാ കൊടുക്കുന്നത്? എന്ത് കൊടുക്കാനാ? ഒന്നും വേണ്ടെന്നേ, കാശ് ചോദിക്കുമായിരിക്കും. ചോദിച്ചാൽ ഇല്ലെന്ന് എങ്ങനെ പറയും? ഞാനൊന്നും പറഞ്ഞില്ല. 4-5 രൂപ കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, മോശമായിരിക്കും. അദ്ദേഹം ഉറക്കമുണർന്നു. കുറച്ചു കഴിഞ്ഞ് പറയുകയാണ്, എൻ്റെ വാസുദേവനെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹായിക്കണം. പഠിക്കാൻ നല്ല മിടുക്കനാ. ഫീസ് കൊടുക്കാനുള്ള ദിവസം കഴിഞ്ഞു. ഇനി ഫൈൻ കൂട്ടി കൊടുക്കണം. അവൻ സ്കൂൾ ഫൈനൽ ജയിച്ചാൽ ഞാൻ ജയിച്ചു. ആരോട് പറഞ്ഞെങ്കിലും ഒരു ജോലി വാങ്ങിക്കൊടുക്കാം.
പിന്നെ എനിക്കെന്താ, വെറുതെ ഒരിടത്തിരുന്നാൽ പോരെ. കുറച്ചു നേരത്തേക്ക് ആരുമൊന്നും പറഞ്ഞില്ല. എന്തോ ഒന്നും പറയാത്തത്? 2 രൂപ എൻ്റെ കയ്യിലുണ്ട്, മറ്റന്നാൾ അവൻ്റെ ഫീസ് കൊടുക്കണം. ബാലൻ പറഞ്ഞു, 1 അണ ഞാൻ വേണേൽ തരാം. ഈ ചെറുക്കൻ ലക്ഷ്മി അവൻ്റെ നേരെ കണ്ണു മിഴിച്ചു. ലക്ഷ്മി പിന്നെ അകത്തേക്ക് വിളിച്ച് 1 5 രൂപ നോട്ട് തന്നിട്ട് പറഞ്ഞു, ഇത് കൊടുക്കൂ. ഞാനത് അദ്ദേഹത്തിന് കൊടുത്തു. ഈശ്വരൻ അനുഗ്രഹിക്കും കേട്ടോ എന്ന് പറഞ്ഞു മന്ദഹസത്തോടെ അദ്ദേഹം അത് വാങ്ങി. ബാലൻ തരാമെന്ന് പറഞ്ഞ അണയെടുത്തോണ്ട് വരൂ, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എനിക്ക് 2 അണയുണ്ട്, അതെടുക്കാൻ മേല. അവൻ കളി പറഞ്ഞതാ എന്ന് ഞാൻ പറഞ്ഞു. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം സഞ്ചിയെടുത്തു. വരണം കേട്ടോ, അല്ലെങ്കിൽ വരണ്ട എന്ന് ബാലൻ പറഞ്ഞു. അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി വളരെ നേരം സംസാരിച്ചു, ഒരു നല്ല കാര്യം ചെയ്ത കൃതാർത്ഥതയോടെ. എന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ തലച്ചോറിൽ പുക കടത്തിവിട്ടു. ആകാവുന്ന കാലത്ത് പണിയെടുത്ത് അരുതാതായപ്പോൾ 16 വയസ്സായ കുട്ടിയിൽ തന്നെയും കുടുംബത്തെയും സമർപ്പിച്ച് ആ നല്ല കാലവും കാത്തിരിക്കുകയാണ്. അവൻ 2 കൊല്ലം കൂടി പഠിക്കണം, പാസ്സാകണം, ജോലി കിട്ടണം, എന്നിട്ട് ആ കുടുംബം പുലരണം. പോയിട്ട് വരാം എന്ന ആ വാക്ക് അദ്ദേഹം പാലിച്ചു. 1 മാസം കഴിഞ്ഞെന്ന് മാത്രം. അടുത്ത തവണ അത്രയും താമസിച്ചില്ല. അങ്ങനെ പല തവണ വന്നു. ചിലപ്പോൾ 1-2 ദിവസം ഞങ്ങളുടെ കൂടെ അങ്ങ് പാർത്തു കളയും. പോകുമ്പോൾ രൂപയോ അണയോ ചോദിച്ചു വാങ്ങുക പതിവായി. 1 തവണ ഊണ് കഴിഞ്ഞപ്പോൾ ബാലനോട് ചോദിച്ചു, കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ തന്നെ. ശരി, എന്നാൽ ബുക്കും പെൻസിലും എടുത്തുകൊണ്ട് വരൂ, ഞാൻ കണക്ക് പറഞ്ഞു തരാം. എനിക്ക് കണക്കൊക്കെ അറിയാം, ക്ലാസ്സിലിടുന്ന എല്ലാ കണക്കും എനിക്ക് ശരിയായിരിക്കും. ഹിന്ദിയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്, അത് പറഞ്ഞു തരാമോ? ഹിന്ദി എനിക്ക് അറിഞ്ഞുകൂടല്ലോ. എന്നാൽ ഞാൻ പഠിപ്പിക്കാം. മേ ഞാൻ, തൂ നീ, തും നിങ്ങൾ, കോൻ ആര്. മിണ്ടാതിരിക്കൂ ചെറുക്ക, ലക്ഷ്മി അവനെ ശാസിച്ചു. ബാലൻ എത്ര വയസ്സായി? ഞാൻ മിണ്ടുകയല്ല. മിണ്ടരുതെന്ന് അമ്മ പറഞ്ഞു. ഇപ്പോൾ മിണ്ടിയതോ? മിണ്ടുകയല്ലെന്ന് പറയുകയല്ലായിരുന്നോ? വയസ്സാണ് ചോദിച്ചത്? പറയാം. എനിക്ക് നോക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട, ഇനി വരുമ്പോൾ പറയാം. മിടുക്കൻ, നന്നായി വരും. ബാലനും കുറുപ്പുസാറും ചങ്ങാതികളെപ്പോലെ പലതും പറഞ്ഞു. സമയം കഴിച്ചു. കൃഷ്ണപിള്ളയെ, എനിക്കൊരാശ, അത് നിങ്ങൾ സാധിച്ചു തരണം. എനിക്ക് പേടിയായി. എന്തായിരിക്കുമോ ആശ? എനിക്ക് ഗുരുവായൂരൊന്ന് പോയി ഭഗവാനെ തൊഴണം. വളരെ നാളായി മോഹിക്കുന്നു. അവിടെ എത്താനുള്ള പണം തന്നാൽ തിരിച്ചു പോരാൻ എങ്ങനെയും വഴിയുണ്ടാക്കാം. എനിക്ക് ദേഷ്യം തോന്നി. കൂടെ കൂടെ വന്ന് ഉപദ്രവിക്കുന്നതിന് പുറമെ ഓരോ ആശകൾ സാധിക്കാനും എന്നെയാണ് ഒഴിവ് കണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ കഷ്ടതകൾ മാറിക്കിട്ടും. വലിയ ബുദ്ധിമുട്ടാണ് അതിന്. ഇവിടെ പല ആവശ്യങ്ങളും നീക്കി നീക്കി വെച്ച് കഴിച്ചു കൂട്ടുകയാണ് എന്ന് ഞാൻ വിനയത്തോടെ അറിയിച്ചു. സാരമില്ല, ഹീ വേണ്ട, എന്നാൽ പോയി വരാം. അന്ന് അദ്ദേഹത്തെ പറ്റി ഞാനും ഭാര്യയും കൂടി പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതൊരു ഒഴിയാ ബാധയാണ് എന്നായിരുന്നു. എങ്കിലും എനിക്ക് അല്പം അനുകമ്പയും തോന്നി. കൃഷ്ണപിള്ളയില്ലേ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 15 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു കയറി. കയ്യിൽ ഒരു മാമ്പഴവുമുണ്ട്. ഒരു ദേശസഞ്ചാരം കഴിഞ്ഞു വരിക, ഗുരുവായൂർ വരെ പോയിരുന്നു. ഓ ഭഗവാന്റെ മഹാത്മ്യം, അവിടെ ചെന്നു കാണണം. കയ്യില്ലാത്തതും കണ്ണു പൊട്ടിയതും കാലൊടിഞ്ഞതും ഹാ ഭക്തിമയമല്ലേ. കൃഷ്ണ കൃഷ്ണ. കൃഷ്ണപിള്ള പോയിട്ടുണ്ടോ ഗുരുവായൂര്? ഇവരെയൊക്കെ ഒന്ന് കൊണ്ടുപോയി തൊഴിയിക്കണം. പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. ലക്ഷ്മിയമ്മേ, ഗുരുനാഥൻ വന്നിട്ടുണ്ട് എന്നൊരറിയിപ്പും പുറപ്പെടുവിച്ചു. ബാലൻ ഇല്ലേ ഇവിടെ? കുറച്ച് സംഭാരം കൊണ്ടുവരൂ. ഈ മാമ്പഴം കഴുകി മൂക്കൊന്ന് ചെത്തിത്തരൂ. സംഭാരത്തിൽ മാമ്പഴം പിഴിഞ്ഞു കുടിച്ചാൽ അസലാ. ബാലൻ സംഭാരം കൊണ്ടുവച്ചു. മിടുക്കൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കഴിഞ്ഞ തവണ സാറ് വന്നപ്പോൾ പഠിച്ച ക്ലാസ്സിൽ തന്നെ എന്ന് ഒരു പരിഹാസമട്ടിൽ അവൻ മറുപടി പറഞ്ഞു. മാമ്പഴം അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നാ മൂക്കു ചെത്തിക്കൊണ്ടുവരൂ. അവൻ മാമ്പഴം വാങ്ങിക്കുന്നതിന് മുൻപ് പറഞ്ഞു, മാമ്പഴത്തിനു പകരം മൂക്കു ചെത്തിത്തരാനോ? ഞാൻ തരികയില്ല. ഞാൻ 2 മാമ്പഴം തരാം, ഒരു ചെവി ചെത്തിത്തരാമെങ്കിൽ. ബാലനെ അമ്മ ശാസിച്ചു. അധിക പ്രസംഗി, കളിക്കുന്നു. ഓ സാരമില്ല, കുട്ടികളല്ലേ. കൃഷ്ണപിള്ളയും കുട്ടിയായിരുന്നപ്പോൾ ഒരു കൊച്ചു വികൃതിയായിരുന്നു. നല്ല ചുട്ട അടി കൊടുത്തിട്ടുണ്ട് ഞാൻ, ഇല്ലേ കൃഷ്ണപിള്ളേ? ഞാനൊന്ന് ചിരിച്ചു. അടിയുടെ ചൂടൊന്നും ഓർമ്മയിൽ വന്നില്ല. ബാലൻ, ഇവിടെ ചുട്ട അടിയില്ല. തിരിയെ തരാൻ പച്ചടിയുണ്ട്.
ഉണ്ണുമ്പോഴാട്ടെ, മാമ്പഴം കൊണ്ടുവച്ചതാ. ഇതൊക്കെ പറയുന്നതിനിടയിൽ അവൻ മാമ്പഴത്തിൻ്റെ മൂക്ക് ചെത്തിക്കൊടുത്തു. അത് പിഴിഞ്ഞൊഴിച്ച് കുറുപ്പ് സാർ മോര് കുടിച്ച് ഒരേമ്പക്കം വിട്ടു. വയറ് നിറഞ്ഞല്ലോ, ഇന്നിന് ചോറ് വേണ്ട എന്ന് പറഞ്ഞ ബാലൻ്റെ ചെവി പിടിച്ച് തിരുമുന്ന ഭാവം കാണിച്ചു വൃദ്ധൻ. അവൻ ആ മിനുത്ത കഷണ്ടയിൽ ചന്ദനം കൊണ്ട് കോലം വരച്ചു. അന്ന് അവനൊരു വികൃതി കാണിച്ചു. അദ്ദേഹം ബെഞ്ചിൽ കിടന്ന് മയങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. അദ്ദേഹം ചെവിക്കടുത്ത് ഒരു മാലപ്പടക്കത്തിൻ്റെ തിരി കത്തിച്ചു. അത് ഭീകരമായി പൊട്ടി. കുറുപ്പ് സാർ ഞെട്ടിപ്പിടിച്ചെഴുന്നേറ്റു. ബെഞ്ചിൽ നിന്ന് ഒരു പകുതി വീഴ്ച പറ്റി. അയ്യോ, പേടിച്ചു പോയോ? മാലപ്പടക്കം പൊട്ടിയിട്ടോ? എന്നാൽ വരുന്ന തവണയാകട്ടെ. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഈ താടിയിൽ അഞ്ചാറ് മാലപ്പടക്കം കെട്ടിത്തൂക്കും, എന്നിട്ട് പതുക്കെ തീക്കൊളുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുള്ളിച്ചാടുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. കുറുപ്പ് സാറ് എന്തൊക്കെയോ പുറപുറത്തു. വേറെ ആരും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. അന്ന് യാത്രയായപ്പോൾ പോകുക എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ആ പോക്ക് നോക്കിക്കൊണ്ട് ബാലൻ വിഷാദിച്ചു നിന്നു. അദ്ദേഹത്തിന് വീഴ്ച കൊണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാത്തതിൽ എനിക്ക് കുണ്ഠിതം തോന്നി. എന്നാലും ബാലനെ ഞാനോ ലക്ഷ്മിയോ ശാസിച്ചില്ല. കുറച്ചു നേരത്തേക്ക് ബാലൻ്റെ ശബ്ദം കേട്ടില്ല. അന്ന് മുഴുവൻ അവൻ അലസനായിരുന്നു. അടുത്ത ദിവസം ബാലന് പനി ബാധിച്ചു. ഒരാഴ്ച കഴിയും മുൻപേ അദ്ദേഹം വീണ്ടും വന്നു. ആ വികൃതി ചെറുക്കനില്ലേ ഇവിടെ എന്ന മുഖവുരയോടെയാണ് കയറി വന്നത്. അവൻ എന്നെ പേടിപ്പിച്ചു. അന്നു മുതൽ എനിക്ക് സുഖമില്ല. അദ്ദേഹം നന്നേ അവശനായിരുന്നു. നടക്കുന്നതിൽ ഒരസ്വാധീനത. കണ്ണുകൾ മിക്കവാറും നിർജീവങ്ങളായിരുന്നു. ബാലന് പനിയാണ്, ആ മുറിയിൽ കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൻ കിടന്ന മുറിയിലേക്ക് അദ്ദേഹം ചെന്നു. അവനെ അടിമുടിയൊന്ന് നോക്കി. ലക്ഷ്മി അടുത്തുണ്ടായിരുന്നു. മാലപ്പടക്കം കിട്ടാഞ്ഞിട്ടാണോ പനി വന്നത്? എൻ്റെ താടിയിൽ കെട്ടിത്തൂക്കി കത്തിക്കാനേ. വയസ്സായി അവരെ നിന്ദിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും. ഈ ഓരോ വാക്കും എന്നെ വേദനിപ്പിച്ചു. ബാലൻ കണ്ണുനീരൊഴുക്കി. ലക്ഷ്മിയുടെ മുഖം ചുവന്നു. അവളുടെ ചുണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ താടിയിൽ മാലപ്പടക്കം കെട്ടിത്തൂക്കി കത്തിക്കുന്നത് എങ്ങനെയാ? ഇനി പോകുന്നുണ്ടോ ഇറങ്ങി? വകതിരിവ് നശിക്കുമോ വയസ്സായാൽ? വല്ലടവും പോയി ചാകരുതോ? ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അതൊട്ടും അധികമായില്ലെന്ന് എനിക്ക് തോന്നി. കുറുപ്പ് സാർ മൗനം പൂണ്ടു നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം പതുക്കെ പിറകോട്ട് നീങ്ങി. മുറിക്ക് പുറത്തായി. ബാലൻ എന്തോ പറയാൻ തുടങ്ങി. എന്നിട്ട് ഭിത്തിയുടെ നേരെ തിരിഞ്ഞുകിടന്നു. ലക്ഷ്മി അവനെ തലോടി. കുറുപ്പ് സാർ പടിപ്പുരയും കടന്നു. അരമണിക്കൂർ കഴിഞ്ഞു കാണും. ബാലന് വല്ലാത്തൊരസ്വാസ്ഥ്യം. അതങ്ങ് മാറുകയും ചെയ്തു. എന്നാലും ഡോക്ടറെ കണ്ടു. വിവരം പറയാമെന്ന് കരുതി ഞാൻ യാത്രയായി. പടിപ്പുര കടന്നപ്പോൾ കണ്ടു കുറുപ്പ് സാർ അവിടെ കിടക്കുന്നു. ഞാൻ പരിഭ്രമിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വിളികേട്ടില്ല. ലക്ഷ്മിയെ വിളിച്ചു, അയൽക്കാരെ വിളിച്ചു, ആളുകൾ കൂടി. ഹൃദയസ്തംഭനമാ എന്ന് ആരോ പറഞ്ഞു. ഈ വഴി നെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിൽ എന്ന് ലക്ഷ്മി വിക്കി വിക്കി പറഞ്ഞു. പോലീസുകാരോ മറ്റോ വന്നിട്ട് മതി എന്ന് അറിവുള്ളവർ ഉപദേശിച്ചു. പോലീസ് വന്നു. പരേതൻ്റെ മുതലുകൾ തിട്ടപ്പെടുത്തി. കീറിയ ഒരു മുണ്ട്, ഒരു തോർത്ത്, 7 ഒറ്റ രൂപ നോട്ട്, 1 അണ തുട്ട് 2, പിന്നെ ഒരു ചെറിയ കടലാസ് പൊതി. അതിലോ മാലപ്പടക്കത്തിൻ്റെ ഒരു മാല. ആ മാലപ്പടക്കം എൻ്റെ ഹൃദയത്തിൽ കിടന്ന് പൊട്ടുകയാണിപ്പോഴും.